ഹലോ ഫ്രണ്ട്സ്, ഞാൻ എലിസബത്ത്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വ്യക്തി ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ മാഡിബ എന്ന പേരിൽ അറിയപ്പെടുന്ന നെൽസൺ മണ്ടേലയാണ്. 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ തെമ്പു എന്ന ഗോത്രത്തിലെ ഒരു രാജകുടുംബത്തിലാണ് മണ്ടേല ജനിച്ചത്. ബാലനായിരുന്നപ്പോൾ പശുക്കളെ മേയ്ക്കുന്ന ജോലിയടക്കം വീട്ടുജോലികളെല്ലാം മണ്ടേല ചെയ്തിട്ടുണ്ട്. മണ്ടേല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ പേര്. സ്കൂളിലെ ഒരു അധ്യാപകനാണ് പേരിനോടൊപ്പം നെൽസൺ എന്ന് കൂട്ടിച്ചേർത്തത്. 7-ാമത്തെ വയസ്സിൽ മണ്ടേല സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിച്ചു. 16-ാമത്തെ വയസ്സിൽ ജൂനിയർ സർട്ടിഫിക്കറ്റ് പൂർത്തിയാക്കി. പിതാവിൻ്റെ മരണശേഷം പിന്തുടർച്ചയായി വന്ന കൗൺസിൽ പദവി മണ്ടേല ഏറ്റെടുത്തു. ഒഴിവ് സമയങ്ങളിൽ ദീർഘദൂര ഓട്ടവും ബോക്സിങ്ങും മണ്ടേല പരിശീലിച്ചിരുന്നു. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ഖനിയിൽ കാവൽക്കാരനായി ജോലി നോക്കി. ആ സമയത്താണ് മുതലാളിത്തത്തിൻ്റെ ക്രൂരതകൾ അദ്ദേഹത്തിന് മനസ്സിലായത്. തുടർന്ന് ഒരു അഭിഭാഷക ഓഫീസിൽ ഗുമസ്തനായി ജോലി നോക്കി. തുടർന്ന് അദ്ദേഹം നിയമപഠനം ആരംഭിച്ചു. പഠനകാലത്ത് പണമില്ലാത്തതിനാൽ അദ്ദേഹം മിക്ക ദിവസങ്ങളിലും കോളനിയിലെ ജനങ്ങൾക്കൊപ്പമാണ് താമസിച്ചത്. ബിരുദം പൂർത്തിയാക്കിയ മണ്ടേല അവശത അനുഭവിക്കുന്ന കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി സമരം നയിക്കുവാൻ തീരുമാനിച്ചു. മണ്ടേല 1961 എം കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന സായുധ വിഭാഗമായ ഉഗോണ്ട വി സിസയുടെ തലവനായി സൈന്യത്തിനും ഗവൺമെൻറ്റിനുമെതിരെ അട്ടിമറി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഗറില്ലായുദ്ധം നടത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. ഭരണകൂടത്തിൻ്റെ അക്രമങ്ങൾ വർദ്ധിക്കുന്നതിനാൽ അവസാനം പോംവഴി എന്ന നിലയിലാണ് സമരത്തിനിറങ്ങിയതെന്ന് മണ്ടേല പറഞ്ഞു. സാധാരണക്കാരുടെ ജീവന് അപകടം പറ്റാതിരിക്കുവാൻ അർദ്ധരാത്രിയും ആളുകളില്ലാത്ത സമയങ്ങളിലുമാണ് അദ്ദേഹം അക്രമങ്ങൾ നടത്തിയത്. അതുവരെയും ഗാന്ധിജിയുടെ അഹിംസാ മാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്. തുടർന്ന് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. നീണ്ട 27 വർഷക്കാലം മണ്ടേല ജയിൽവാസം അനുഭവിച്ചു. മറ്റു തടവുകാരോടൊപ്പം മണ്ടേലയെ ഒരു ക്വാറിയിൽ പണിയെടുപ്പിച്ചു. വർണ്ണമനുസരിച്ച് ആളുകളെ ജയിലിൽ വേർതിരിച്ചിരുന്നു. ഈ ജയിലിൽ കിടന്നാണ് മണ്ടേല തൻ്റെ ആത്മകഥയായ എ ലോങ് വോക്ക് ടു ഫ്രീഡം എഴുതിയത്. 1990 ഫെബ്രുവരി 20 ജനങ്ങളുടെ നിരന്തരമായ ആവശ്യപ്രകാരം നെൽസൺ മണ്ടേലയെ ജയിൽമോചിതനാക്കി. അതിനുശേഷം വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നതിനായി അദ്ദേഹം ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നേടി. അനേക രാഷ്ട്രങ്ങൾ സന്ദർശിച്ചു. പിന്നീട് തീവ്ര ചിന്തകളിൽ നിന്നും ഒരു പക്വതയുള്ള ലോക നേതാവിലേക്കുള്ള മാറ്റമാണ് മണ്ടേലയിൽ കണ്ടത്. 1991 നടന്ന സമ്മേളനത്തിൽ മണ്ടേലയെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി നടത്തിയ ആദ്യ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് 1994 ഏപ്രിൽ 27 നടന്നു. തൻ്റെ 76-ാം വയസ്സിൽ 62% വോട്ടുകൾ നേടി നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായി മാറി. ഗാന്ധിയൻ ആദർശങ്ങൾ പിന്തുടർന്നതിനാൽ 1990 ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചു. ഭാരതരത്ന ലഭിക്കുന്ന ഇന്ത്യക്കാരനല്ലാത്ത 2-ാമത്തെ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. 1993 സമാധാന നോബൽ സമ്മാനവും അദ്ദേഹത്തിന് ലഭിച്ചു. വളരെ ലളിതമായ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു മണ്ടേല. മദ്യപാനം, പുകവലി എന്നീ ശീലങ്ങളൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. തൻ്റെ വരുമാനത്തിൻ്റെ 1/3 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം നൽകിയിരുന്നു. രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ ഉപരി എല്ലാ കാര്യത്തിലും മണ്ടേലയ്ക്ക് ഉറച്ച വീക്ഷണങ്ങളുണ്ടായിരുന്നു. വിദ്യാഭ്യാസം എന്നത് ശക്തമായ ആയുധമാണെന്നും അതിലൂടെ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്നും മണ്ടേല പറഞ്ഞു. ശരിയായ വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ കഴിയുകയില്ല. വിദ്യാഭ്യാസത്തിലൂടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കുട്ടികൾക്ക് കഴിയുമെന്ന് അവരെ പഠിപ്പിക്കുക. കടന്നു ചെല്ലേണ്ട വഴികൾ ദുഷ്കരമായിരുന്നു എങ്കിലും ഇച്ഛാശക്തിയോടെ തൻ്റെ ലക്ഷ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. പലതവണ അധികാരികൾ അദ്ദേഹത്തിൻ്റെ സംസാര സ്വാതന്ത്ര്യം വരെ എടുത്തു കളഞ്ഞെങ്കിലും ക്ഷമയോടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസങ്ങളിലേക്ക് അദ്ദേഹം കാത്തിരുന്നു. ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ ജനതയെ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് ആനയിച്ച നെൽസൺ മണ്ടേല ലോകത്തിന് ഒരു പ്രചോദനമാണ്.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടാം. താങ്ക് യു.